കേരളയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. കേരളത്തിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവർക്കും കോവിഡ് പരിശോധന ബാധകമാക്കാൻ ആലോചന. കേരളത്തിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയ 106 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണിത്. വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ആരോഗ്യ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഉറവിടമറിയാത്ത കേസുകൾക്കൊപ്പം ഇത്തരം കോവിഡ് സ്ഥിരീകരണങ്ങൾ സമൂഹ വ്യാപനത്തിന്റെ സൂചനയാണെന്നാണ് നിരീക്ഷണം. പക്ഷെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും നടത്തിയ പരിശോധനയിൽ കേരളത്തിൽ നിന്ന് പോയ 80 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധി ശിഷ്യനും വ്യാപാരിയുമായ ചാത്തോത്ത് രൈരു നായർ അന്തരിച്ചു. 99 വയസ്സായിരുന്നു. കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. പിണറായിയിലെ ഇടത്തരം കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. ഇടതുപക്ഷ നേതാക്കളായ AKG, EK നായനാർ, NE ബലറാം തുടങ്ങിയവരുമായി അടുത്ത സൌഹൃദമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു. മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCC യുമായുള്ള യാത്ര അവസാനിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കി സംവിധായിക വിധു വിൻസെന്റ്. വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ കാരണങ്ങളാലാണ് ഈ തീരുമാനം. സ്ത്രീകൾക്ക് സിനിമ ചെയ്യാനും സ്ത്രീ സൌഹാർദ്ദപരമായ അന്തരീക്ഷം സിനിമയ്ക്ക് പുറത്തും അകത്തും സൃഷ്ടിക്കാനും WCC തുടരുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാ പിന്തുണയും നൽകുമെന്നും വിധു വിൻസെന്റ് പറഞ്ഞു. ബ്രേക്കിംഗ് ന്യൂസ് കേരള സമാപിക്കുന്നു. നമസ്കാരം. Breaking News Kerala.